ഹായ് എവരോൺ, എല്ലാവർക്കും പ്ലസ് വൺ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ? റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നഗരജീവിതവും. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത, അതായത് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ കുറിച്ചായിരുന്നു, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചായിരുന്നു അല്ലേ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ, റൈറ്റിംഗ് സ്റ്റൈൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എഴുത്തുവിദ്യ എന്തൊക്കെയാണ് അല്ലേ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ പറയൂ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത്? ഉർ, അതുപോലെ തന്നെ ഉറൂക്ക്, മറ്റൊന്ന് മാരി അല്ലേ? പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളായിരുന്നു ഏത്? ഉറും, അതുപോലെ തന്നെ ഉറൂക്ക്, അതുപോലെ തന്നെ മാരി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ദ ഡെവലപ്മെൻ്റ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ വികാസം. എങ്ങനെയാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ എഴുത്തുവിദ്യയുടെ വികാസം വന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ? അവിടുത്തെ എഴുത്തുവിദ്യ എന്താണ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ എങ്ങനെയാണ്, മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ആളുകൾ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് ഏത് ലിപിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, വിച്ച് സ്ക്രിപ്റ്റ് ദേവ യൂസ്ഡ് ഓർ ദേവ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, അവരുടെ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് എന്താണ്, ക്യൂണിഫോമാണ് അല്ലേ, ക്യൂണിഫോം ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ക്യൂണിഫോം ലിപിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ എഴുത്തിൻ്റെ രീതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ തന്നെ സാക്ഷരത ലിറ്ററസിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് സതേൺ മെസപ്പൊട്ടോമിയയിലെ ക്ഷേത്രങ്ങൾ, മെസപ്പൊട്ടോമിയ, ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ നഗരവൽക്കരണം, അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞെന്താണ്, ക്ഷേത്രങ്ങളായിരുന്നു. അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ് വരെ മേജർ പാർട്ടായിരുന്നു അല്ലേ, പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്നത്തെ കാലത്തുള്ള വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, വീട് എങ്ങനെയാണ് അവിടുത്തെ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വ്യാപാര കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തായിരുന്നു ഇത് ഉറൂക്ക് എന്ന് പറയുന്ന നഗരത്തിനെ കുറിച്ച്. ഓർമ്മയുണ്ടോ, ഉറൂക്ക് എന്ന് പറയുന്ന നഗരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് എന്ത്, ഉറൂക്കിൻ്റെ പല കാര്യങ്ങളും, അതുപോലെ തന്നെ വ്യാപാര ബന്ധം, ഉറൂക്ക് മറ്റു ഭാഗങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന എന്താണ്, പ്രധാനപ്പെട്ട മറ്റ് രണ്ട് നഗരങ്ങളാണ്. ഏതൊക്കെയാണ്? ഉർ, അതുപോലെ തന്നെ മാരി. ദീസ് ആർ ദി അനദർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓർ ടൗൺസ് ഇൻ മെസപ്പൊട്ടോമിയ. ഓക്കെ, മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഈ നഗരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നഗരജീവിതം, ലൈഫ് ആൻഡ് സിറ്റി. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ പാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, പാഠഭാഗത്തേക്ക് കടക്കാം. ഉർ നഗരത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉർ, മെസപ്പൊട്ടോമിയൻ നഗരം. 1930s ഉർ നഗരത്തിലെ വീടുകൾ ചിട്ടയോടെ ഖനനം ചെയ്യപ്പെട്ടു. ഇടുങ്ങിയ തെരുവുകൾ, നാരോ സ്ട്രീറ്റ്സ്, ചക്രവണ്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വീടുകൾ, വീൽഡ് കാർട്സ് കുഡ് നോട്ട് റീച്ച് ദി ഹൗസസ്. അപ്പോൾ 1930s ഊർ നഗരത്തിലെ, മെസപ്പൊട്ടോമിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇത് ഊർ എന്ന് പറയുന്ന നഗരം. ഇത് ഏകദേശം 1930s എക്സ്കവേറ്റ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇത് നാരോ സ്ട്രീറ്റ്സ് ആണ്, അതായത് ഇടുങ്ങിയ തെരുവുകളാണ്, നാരോ സ്ട്രീറ്റ്സ് ആണ്. അതുപോലെ തന്നെ രണ്ട് ചക്ര അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ചക്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക്, ചക്രവണ്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളാണ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ. ഇടുങ്ങിയ വഴികളായതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് വണ്ടികൾ എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. എന്താണ്,
അതായത് വീൽഡ് കാർഡ്സ് കുഡ് നോട്ട് റീച്ച് ദി ഹൗസസ്. ധാന്യങ്ങളും വിറകുകളും കഴുതപ്പുറത്ത് കയറ്റിയായിരിക്കും വീടുകളിൽ എത്തിച്ചുണ്ടാവുക എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. സാക്സ് ഓഫ് ഗ്രെയിൻസ് ആൻഡ് ഫയർവുഡ് ഹാവ് അറൈവ്ഡ് ഓൺ ഡോങ്കി ബാക്ക്. ഇറഗുലർ ഷേപ്പ് ഓഫ് ഹൗസ് പ്ലോട്ട്സാണ്, ക്രമരഹിതമായ ആകൃതിയിലുള്ള പുരയിടങ്ങളാണ്. അവിടെയുള്ള വീടുകൾക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ഫീച്ചർ വീടുകളിൽ കാണാൻ സാധിച്ചിരുന്നില്ല. നഗരാസൂത്രണത്തിൻ്റെ അഭാവം അവിടെ സ്വാഭാവികമായിട്ടും കണ്ടിരുന്നു. അതായത് ആബ്സൻസ് ഓഫ് ടൗൺ പ്ലാനിങ്. അവിടെയുള്ള ആളുകൾക്ക് ഒരു ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ളൊരു നഗര സംവിധാനം നടപ്പിലാക്കുന്നതിന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആബ്സൻസ് ഓഫ് ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ നഗരാസൂത്രണത്തിൻ്റെ അഭാവം അവിടെ കണ്ടിരുന്നു. ദർ വർ നോ സ്ട്രീറ്റ്സ് ഡ്രെയിൻ. തെരുവുകളിൽ അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നില്ല. മെസപ്പൊട്ടോമിയയിൽ എന്തുണ്ടായിരുന്നില്ല? അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഡ്രെയിൻസ് ആൻഡ് ക്ലേ പൈപ്പ്സ് വേർ ഫൗണ്ട് ഇൻ ദ ഇന്നർ കോർട്ട്യാർഡ്. വീടുകളിലെ അകത്തുള്ള നടുമുറ്റങ്ങളിൽ അഴുക്കുചാലുകളും കളിമൺ കൊണ്ടുള്ള പൈപ്പുകളും കാണപ്പെട്ടിരുന്നു. ഹൗസ് റൂഫ്സ് സ്ലോപ്ഡ് ഇൻവേർഡ് ആൻഡ് റെയിൻ വാട്ടർ വാസ് ചാനൽഡ് വൈ The drain nips into some in the inner courtyard. എന്ന് പറഞ്ഞാൽ വീടുകളുടെ മേൽക്കൂര ഉള്ളിലേക്ക് ചാഞ്ഞതായിരുന്നു. മഴവെള്ളം കുഴലുകൾ വഴി മുറ്റത്തെ വലിയ ടാങ്കുകളിൽ അല്ലെങ്കിൽ സെംസ് ടാങ്കുകളിൽ ശേഖരിച്ചിരിക്കാം. അപ്പോൾ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വീടുകളുടെ മേൽക്കൂര ഉള്ളിലേക്ക് ചാഞ്ഞിട്ടായിരുന്നു, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടായിരുന്നു വീടുകളുടെ മേൽക്കൂരകൾ എന്ന് പറയുന്നത്. സ്വെറ്റ് ഓൾ ദ ഹൗ എന്താണ് റൂഫ്സ് ഇൻ ദ സ്ലോപ്ഡ് ഇൻവേർഡ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണത് വീടുകളുടെ മേൽക്കൂര ഉള്ളിലേക്ക് ചാഞ്ഞിരിക്കുന്നത്? മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട്. റെയിൻ വാട്ടർ സംഭരിക്കുകയും അത് ചാനൽഡ് ഇൻ ദി ഡ്രെയിൻ പൈപ്പ്. ഏതിലേക്കാണ് പോയത്? പൈപ്പ്, ഡ്രെയിൻ പൈപ്പിലൂടെ മഴവെള്ളം സംഭരിച്ചിരുന്നു, ടാങ്കിലേക്ക് സംഭരിച്ചിരുന്നു. പീപ്പിൾ സ്വെറ്റ് ഓൾ ദ ഹൗസ് ഓൾഡ് വേസ്റ്റ് ഇൻ ടു സ്ട്രീറ്റ്സ് ആൻഡ് ദിസ് മെയ്ഡ് സ്ട്രീറ്റ്സ് ലെവൽ റൈസ്. എന്താണ്? ജനങ്ങൾ മാലിന്യങ്ങൾ തെരുവിലേക്ക് തൂത്തെറിയുകയും ഇത് തെരുവിൻ്റെ നിരപ്പ് ഉയരാനും ഇടയാക്കുകയുണ്ടായി. പ്രകാശം മുറിക്കുള്ളിലേക്ക് കടന്നു വന്നത് ജനലിലൂടെയല്ല, മുറ്റത്തേക്ക് തുറന്നിട്ട വാതിലിലൂടെയാണ്. ഇത് കുടുംബങ്ങൾക്ക് കൂടുതൽ സ്വകാര്യത നൽകുന്നു. എന്താ പറയുന്നത്? വെളിച്ചം വീട്ടിലേക്ക് എത്തിയിരുന്നത് ജനലുകൾ വഴിയായിരുന്നില്ല. കാരണം എന്താണ്? ഡോർ അല്ലെങ്കിൽ ജനലുകൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല, മുറ്റത്തേക്ക് തുറന്നിട്ട വാതിലുകളിലൂടെ ആയിരുന്നു എന്ത് ചെയ്തത്? വെളിച്ചം വീടുകളിലേക്ക് എത്തിയിരുന്നത്. ദ വേർ സൂപ്പർസ്റ്റീഷൻസ് എബൌട്ട് ഹൗസസ് റെക്കോർഡഡ് ഇൻ ദി ഒമൻ ടാബ്ലറ്റ്സ് അറ്റ് ഊർ. അവിടുത്തെ വീടിനെക്കുറിച്ച് നിരവധി അന്ധവിശ്വാസങ്ങളാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. നിരവധി സൂപ്പർസ്റ്റീഷ്യസ് അന്നത്തെ കാലത്തെ വീടുകളെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഉയർന്ന പുരത്തറ അല്ലെങ്കിൽ ഉയർന്ന വാതിൽപ്പടി സമ്പത്തുണ്ടാക്കും എന്നതായിരുന്നു ഒരു വിശ്വാസം. ദ റേസ്ഡ് ത്രെഷോൾഡ് ബ്രോട്ട് വെൽത്ത്. എന്താണ്? ഉയർന്ന പുരത്തറ അല്ലെങ്കിൽ ഉയർന്ന വാതിൽപ്പടി എന്ത് സംഭവിക്കും? സമ്പത്ത്, വീട്ടിൽ വെൽത്ത് ഉണ്ടാക്കും എന്നാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. ദ വേർ സോ മെനി സൂപ്പർസ്റ്റീഷ്യസ് ആർ ഇൻ ദർ. ദ ഫസ്റ്റ് വൺ ഈസ് എ റൈസ്ഡ് ത്രെഷോൾഡ് ബ്രോട്ട് വെൽത്ത്. എന്താണ്? വീടിൻ്റെ വാതിൽപ്പടി അല്പം ഉയർത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? സമ്പത്ത് വീട്ടിലുണ്ടാകും. വീടിൻ്റെ മുൻവാതിൽ മറ്റൊരു വീടിന് നേരെ തുറക്കാതിരിക്കുന്നത് ഭാഗ്യമാണ്, മറ്റൊരു സൂപ്പർസ്റ്റീഷ്യസാണ്. ഓക്കെ. എ ഫ്രണ്ട് ഡോർ ദാറ്റ് ഡിഡ് നോട്ട് ഓപ്പൺ ടുവേർഡ്സ് അനദർ ഹൗസ് വാസ് ലക്കി. മനസ്സിലായോ? അതായത് ഒരു വീടിൻ്റെ ഫ്രണ്ട് അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്യരുത്? മുകളിലേക്ക് അല്ലെങ്കിൽ സോറി എന്താ വീടിൻ്റെ ഒരു മുൻവാതിൽ മറ്റൊരു വീടിൻ്റെ മുറത്തേക്ക് അല്ലെങ്കിൽ നേർ മുകളിലേക്ക് മുമ്പിലേക്ക് തുറക്കാതിരിക്കുന്നത് ഭാഗ്യമാണ്. ഇഫ് ദി മെയിൻ വുഡൻ ഡോർ ഓഫ് എ ഹൗസ് ഓപ്പൺ ഔട്ട്വേർഡ് ഇൻ ദ വൈഫ് വുഡ് ബി എ ടോർമെൻറ്റ് ടു ഹെർ ഹസ്ബൻഡ്. എന്താ പറഞ്ഞത്? വീടിൻ്റെ മരം പ്രധാന പുറത്തേക്ക് തുറക്കുന്ന വിധത്തിലാണെങ്കിൽ അവിടുത്തെ ഗൃഹനായിക എന്താണ്, ആ വീടിൻ്റെ തടി കൊണ്ടുള്ള വാതിൽ പുറത്തേക്ക് തുറന്നിരിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിന് യാതനയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, അവിടുത്തെ ഗൃഹനായിക ഭർത്താവിന് ഒഴിയാബാധയായിരിക്കും എന്ന് വിശ്വാസവും അന്നത്തെ കാലത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഉർ നഗരത്തിൽ ഒരു ശവസംസ്കാരം നടത്തുന്നതിന് ശവ
സംസ്കാരം നടത്തുന്നതിന് ശ്മശാനം ഉണ്ടായിരുന്നു. ദർ വാസ് എ ടൗൺ സിമെട്രി അറ്റ് ഊർ, ഊർ നഗരത്തിൽ ഉണ്ടായിരുന്നു. ചുരുക്കം ചില വ്യക്തികളെ സാധാരണ വീടുകളിൽ അടക്കിയിരുന്നു. എ ഫ്യൂ ഇൻഡിവിജ്വൽസ് വേർ ഫൗണ്ട് ബറീഡ് അണ്ടർ ദി ഫ്ലോർസ് ഓഫ് ഓർഡിനറി ഹൗസസ്. എന്താണ്, ചില ആളുകൾക്ക്, ചുരുക്കം ചില ആളുകൾക്ക് വീടിൻ്റെ തറയ്ക്കടിയിലും ശവശരീരം കുഴിച്ചിട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും ഉർ നഗരത്തിനെ കുറിച്ചുള്ളത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നഗരമാണ് ഇത് ഉർ എന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു നഗരമാണ് ഉർ എന്നത്, മനസ്സിലായോ? അടുത്തൊരു നഗരമാണ് മാരി. മെസപ്പൊട്ടോമിയൻ നഗരമാണ് മാരി. എ ട്രേഡ് ടൗൺ ഇൻ എ പാസ്ട്രൽ സോൺ, ഇടയമേഖലയിലെ ഒരു വ്യാപാര നഗരം എന്നാണ് മാരിയെ കുറിച്ച് പറയുന്നത്. ഇടയമേഖലയിലെ ഒരു വ്യാപാര നഗരമായിരുന്നു മാരി. മാരി എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്ട്രൽ സോൺ. മാരി ഒരു രാജകീയ തലസ്ഥാന നഗരമായിരുന്നു. മാരി വാസ് എ റോയൽ ക്യാപിറ്റൽ ടൗൺ. അപ്പോൾ ചോദിക്കും, വിച്ച് ടൗൺ ഈസ് എ റോയൽ ക്യാപിറ്റൽ ടൗൺ ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? എന്താണ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ രാജകീയ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? മാരിയാണ്. ഓക്കെ, ആഫ്റ്റർ 2000 BC മാരി ഫ്ലറിഷ്ഡ്. 2000 BC ശേഷം മാരി അഭിവൃദ്ധി പ്രാപിച്ചു. യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്തായാണ് മാരി സ്ഥിതി ചെയ്യുന്നത്. കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു മുഖ്യ തൊഴിൽ. അഗ്രികൾച്ചറൽ ആൻഡ് ആനിമൽ റിയറിംഗ് വേർ മെയിൻ ഒക്യുപ്പേഷൻ. എന്താണ്, മൃഗപരിപാലനവും അതുപോലെ തന്നെ മൃഗപരിപാലനവും കൃഷിയുമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ധാന്യങ്ങൾ, ലോഹ ഉപകരണങ്ങൾ എന്നിവ ലഭിക്കാൻ ഇടയന്മാർ മൃഗക്കുഞ്ഞുങ്ങൾ, വെണ്ണ, തുകൽ, മാംസം കൈമാറ്റം ചെയ്തിരുന്നതായിട്ടും അവിടെ പറയുന്നുണ്ട്. പശ്ചിമ പരിഭൂമിയിലുള്ള നാടോടികൾ കാർഷിക മേഖലയ്ക്ക് കടന്നു വരുന്നത് പലപ്പോഴും സംഘർഷം ഉണ്ടാക്കിയിരുന്നു. വേനൽക്കാലങ്ങളിൽ ആട്ടിടയന്മാർ മൃഗങ്ങളെ വിതയ്ക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇടയന്മാർ, വിളവെടുപ്പ് തൊഴിലാളികൾ, കൂലിപ്പട്ടാളക്കാർ എന്നിങ്ങനെയായി ചില വിഭാഗങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചിലർ സമ്പന്നരാവുകയും സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മാരി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള ചില ആളുകൾ എന്ത് ചെയ്തിരുന്നു? സ്ഥിരവാസമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചിരുന്ന ജനസമൂഹം എന്ത് ചെയ്തു? ഐശ്വര്യപൂർണമായ കാർഷിക ജീവിതത്തിലേക്ക് തിരിഞ്ഞതായിട്ടും മെസപ്പൊട്ടോമിയൻ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഇടയർ സംഘമായിട്ട് വേനൽക്കാലത്ത് വിധ നടത്തിയ കാർഷിക മേഖലയിലേക്ക് വരികയും മൃഗങ്ങളെ അവരെ മേയിക്കുന്നവർ ഹെർഡേഴ്സായും കൊയ്ത്തു തൊഴിലാളികളായും അതുപോലെ തന്നെ പട്ടാളക്കാരായും ഒക്കെ മാരിയിലേക്ക് വന്നവർ ചിലപ്പോൾ എന്താണ്, ഇവർ നല്ല നില കൈവരിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കും. അവരിൽ ചിലർ സ്വന്തം നിയമം നടപ്പിലാക്കാൻ പറ്റും വിധം പ്രബലരായും, എന്ന് അല്ലെങ്കിൽ അവർ എന്താണ്, ചിലർക്ക് സ്വന്തം ഭരണം സ്ഥാപിക്കാനും കഴിയും. ഓക്കെ, എ ഫ്യൂ ഗെയിൻഡ് ദ പവർ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ റൂൾ. ഓക്കെ, അങ്ങനെ ചിലതും സാധിക്കുമായിരുന്നു. ദീസ് ഇൻക്ലൂഡ് ദ അക്കാഡിയൻസ്, എമറൈറ്റ്സ്, അസീറിയൻ ആൻഡ് അരാമീൻസ്. അപ്പോൾ എന്താണ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളാണ്, ഇങ്ങനെ വന്ന ചില ആളുകളാണ് ഏതൊക്കെ? അക്കാഡിയൻസ്, അമൊറൈറ്റ്സ്, അസീറിയൻസ്, അരമെയിൻസ് എന്നിവരൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. അമൊറൈറ്റ്സ് ആണ് മാരിയിലെ ഭരണാധികാരികൾ. കിങ്സ് ഓഫ് മാരി വേർ അമൊറൈറ്റ്സ്. അമറൈറ്റ്സ് ഡ്രിഫ്റ്റ് ഫ്രം ദാറ്റ് ഓഫ് ഒറിജിനൽ ഇൻഹാബിറ്റൻറ്റ്. തദ്ദേശീയരിൽ നിന്ന് വ്യത്യസ്തമായ വേഷം ധരിച്ചവരായിരുന്നു അവർ. ഓക്കെ, മാരിയിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് അമറൈറ്റ്സുകളായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് എന്താണ്, പ്രദേശവാസികളിൽ നിന്നും, അതായത് കോമൺ പീപ്പിളുകളിൽ നിന്നും എന്താണ് വ്യത്യസ്തമായൊന്നും ഡിഫറൻ്റ് ആയിരുന്നു. ഇവർ മെസപ്പൊട്ടോമിയൻ ദൈവങ്ങളെ ആരാധിക്കുകയും ഡേഗൺ ദൈവത്തിന് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇവർ. ഓക്കെ, ഡേഗണു വേണ്ടി എന്ത് ചെയ്തു? മാരിയിലൊരു ക്ഷേത്രം പണിയുകയും ചെയ്തിരുന്നു. വ്യത്യസ്ത ജനവിഭാഗത്തെയും സംസ്കാരത്തെയും തുറന്ന മനസ്സോടെ സ്വീകരിച്ച പാരമ്പര്യമാണ് മെസപ്പൊട്ടോമിയൻ സമൂഹത്തിനുള്ളത്. ഓക്കെ, എല്ലാ വ്യത്യസ്ത ജനങ്ങളെയും അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിനെയും എല്ലാ ആളുകളെയും സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് അവർക്കുണ്ടായിരുന്നത്, വ്യത്യസ്ത നമ്മുടെ മെസപ്പൊട്ടോമിയൻ സമൂഹത്തിന് ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയും ഈ സംഘരത്വം തന്നെയാണ്. ഓക്കെ, അങ്ങനെ മാരിയിലെ രാജാക്കന്മാർ ജാഗ്രരൂഗരായിരുന്നു. വ്യത്യസ്ത ഗോത്രങ്ങളിലെ സംഘങ്ങൾ രാജ്യത്തിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചുവെങ്കിലും അവരെ നിരീക്ഷിച്ചിരുന്നു. രാജ്യത്ത് വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകൾ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട, വ്യത്യസ്ത ഗോത്രത്തിൽ, ഡിഫറൻറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എന്തുണ്ടായിരുന്നു രാജ്യത്തിലൂടെ നടക്കുമായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിലും അവരെ നിരീക്ഷിച്ചിരുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വ്യാപാരത്തിന് പറ്റിയ സ്ഥലത്താണ് മാരി സ്ഥിതി ചെയ്തിരുന്നത്.
തടി ചെമ്പ് കറുത്തീയം എണ്ണ വൈൻ തുടങ്ങിയവ വ്യാപാരം ചെയ്യപ്പെട്ടു തുർക്കി സിറിയ ലെബനൻ എന്നിവിടങ്ങളുമായി വ്യാപാര ബന്ധം നീണ്ടുനിന്നു ഇവർക്ക് വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് അതായത് ഏകദേശം തുർക്കിയും അതുപോലെ തന്നെ ലെബനോൺ സിറിയ എന്നീ ധാതുസമ്പന്നമായ രാജ്യങ്ങളിലൂടേക്കും വ്യാപാര സാധനങ്ങൾ സുഗമമായി കൈമാറാൻ മാരിക്ക് സാധിച്ചിരുന്നു അങ്ങനെ ഐശ്വര്യപൂർണമായ വ്യാപാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട നാഗരിക കേന്ദ്രത്തിന് ഉത്തമ ഉദാഹരണമായിരുന്നു മാരി വ്യാപാരത്തിലൂടെ വളർന്ന നഗര കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഏത് മാരി എന്ന് പറയുന്നത് ധാന്യങ്ങൾ പൊടിക്കുന്ന ഉരക്കല്ലുകൾ തടി വീഞ്ഞ് എണ്ണഭരണികൾ തുടങ്ങിയവ വഹിച്ചു കൊണ്ടുപോകുന്ന ബോട്ടുകൾ തെക്കൻ നഗരങ്ങളിലേക്ക് വഴി മധ്യേ മാരിയിൽ നിർത്തുമായിരുന്നു എന്ന് പറയുന്നുണ്ട് മാരിയിലെ ഉദ്യോഗസ്ഥർ അതിനകത്ത് കയറുകയും ചരക്കുകൾ പരിശോധിക്കുകയും നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു ഓഫീസേഴ്സ് ഓഫ് ദിസ് ടൗൺ വുഡ് ഗോ എബ്രോഡ് ഇൻസ്പെക്ട് ദി കാർഗോ കളക്റ്റ് ടാക്സ് ഇന്നത്തെ സൈപ്രസ് ദ്വീപായ അലാഷിയിൽ നിന്നുള്ള ചെമ്പിനെക്കുറിച്ച് ഫലകങ്ങളിൽ പരാമർശമുണ്ട് അലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പും ടിന്നും ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു വ്യാപാര വസ്തു എന്ന് പറയുന്നത് പണിയായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധ നിർമ്മാണത്തിന് വെങ്കലം ആവശ്യമായിരുന്നതിനാൽ ചെമ്പിൻ്റെയും ടിന്നിൻ്റെയും വ്യാപാരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ചുരുക്കത്തിൽ സൈനിക ശക്തി കുറവാണെങ്കിലും ഐശ്വര്യം നിറഞ്ഞ രാജ്യമായിരുന്നു മാരി Okay, although the kingdom of Mari was not militarily strong, it was exponentially prosperous. ഇനി അടുത്തത് നോക്കുന്നത് മാരിയിലെ സിംബ്രിലിം രാജാവിൻ്റെ കൊട്ടാരം അതൊന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നിങ്ങളെന്ത് ചെയ്യണം വ്യക്തമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ മാരിയിലെ മഹത്തായ രാജകൊട്ടാരം രാജകുടുംബത്തിൻ്റെ വാസസ്ഥലമായിരുന്നു കൊട്ടാരം ഭരണകേന്ദ്രമായിരുന്നു വിലപിടിപ്പുള്ള ലോഹ ആഭരണങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രമായിരുന്നു കൊട്ടാരം കാണുന്നതിന് മാത്രമായി വടക്കൻ സിറിയയിൽ നിന്നും ഒരു രാജകുമാരൻ ഇവിടെ വന്നു മാരിയിലെ രാജാവായ സിംബ്രിലിനെ രാജകീയ സുഹൃത്തിൽ നിന്നുമുള്ള ഒരു പരിചയപ്പെടുത്തൽ കത്തും രാജകുമാരൻ കൊണ്ടുവന്നിരുന്നു മാവ് റൊട്ടി മാംസം പഴങ്ങൾ മത്സ്യം വീഞ്ഞ് ബിയർ തുടങ്ങിയ വലിയ അളവിലുള്ള ഭക്ഷണങ്ങൾ ദിനം പ്രതി രാജാവിൻ്റെ മേശപ്പുറത്ത് എത്തിയിരുന്നു ദൈനംദിന പട്ടികകൾ വെളിപ്പെടുത്തുന്നുണ്ട് രാജാവ് മറ്റു പലരോടും ഒപ്പമിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് കൊട്ടാരത്തിന് വടക്കുഭാഗത്തിലൂടെ ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജാവ് വിദേശത്ത് വിശിഷ്ട വ്യക്തികളെയും തന്നെ ജനങ്ങളെയും സ്വീകരിച്ചിരുന്നത് ചുമർ ചിത്രങ്ങളാൽ അലങ്കരിച്ച വലിയ മുറിയായ 132-ാം മുറിയിലായിരിക്കാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് The legacy of writing, എഴുത്തിൻ്റെ പൈതൃകം കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പട്ടോമിയ പ്രധാനമായിട്ടും എഴുത്തിൻ്റെ പൈതൃകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസപ്പട്ടോമിയക്കാരുടെ സംഭാവനകളാണ് സാധാരണ കാര്യങ്ങളും ശാസ്ത്രകാര്യങ്ങളും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് എന്താണ് സാധാരണ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാൽ ശാസ്ത്രകാര്യങ്ങൾ ലിഖിത രൂപം അനിവാര്യമാണ് ഭാവി തലമുറയെ ശാസ്ത്രജ്ഞർക്ക് വായിച്ചു പഠിച്ചും പരിശോധിക്കാനും പുതിയ നിഗമനങ്ങളിലെത്താനും ഇത് ആവശ്യമാണ് BC 1800-ൽ തന്നെ ഗുണിതം ഹരണം വർഗമൂലം സ്ക്വയർ റൂട്ട് കൂട്ടുപലിശ എന്നിവയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവനകൾ അനവധിയാണ് അതിൽ നോക്കാം നമുക്ക് ഒന്ന് ആദ്യത്തെ എഴുത്തുവിദ്യ ഫസ്റ്റ് റൈറ്റിംഗ് ഫസ്റ്റ് സിറ്റി ലൈഫ് ആദ്യ നഗരജീവിതം മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ഗുണന ഹരണ പട്ടികകൾ വർഗമൂല പട്ടികകൾ കൂട്ടുപലിശ പട്ടികൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ടേബിൾസ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ടേബിൾ ആൻഡ് ടേബിൾ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷത്തെ 12 മാസങ്ങളായി വിഭജിച്ചു മാസത്തെ 4 ആഴ്ചകളായി വിഭജിച്ചു ദിവസത്തെ 24 മണിക്കൂറുകളായി വിഭജിച്ചു മണിക്കൂറിനെ 60 സെക്കൻഡുകളായി വിഭജിച്ചു അപ്പോൾ ഇന്ന് കാണുന്ന സമയവും ഇന്ന് കാണുന്ന വർഷവും മാസവും ഒക്കെ എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിരീക്ഷിക്കുകയും അവയുടെ തീയതി മാസം വർഷം എന്നിവ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും സ്ഥാനങ്ങൾ രേഖപ്പെടുത്തി
എഴുത്തു വിദ്യയും സ്കൂളുകളും ഇല്ലായിരുന്നെങ്കിൽ ഈ നേട്ടങ്ങൾ സാധ്യമാവുകയായിരുന്നില്ല. സമയ വിഭജന അലക്സാണ്ടറുടെ പിൻഗാമികൾ സ്വീകരിച്ച അവിടെ നിന്നും റോമൻ ലോകത്തിലേക്കും ഇസ്ലാമിക ലോകത്തിലേക്കും മധ്യകാല യൂറോപ്പിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേട്ടങ്ങളും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ കോൺട്രിബ്യൂഷനുകളാണ്, അവരുടെ സംഭാവനകളാണ്. ഇനി നോക്കാം നമുക്ക് പ്രധാനമായിട്ടും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യകാല പുരാവസ്തു ശാസ്ത്രജ്ഞൻ. അതിൽ പ്രധാനമായിട്ടും ഗ്രന്ഥങ്ങളും ഭൂതകാല പാരമ്പര്യങ്ങളും കണ്ടെത്തി സംരക്ഷിക്കുന്നതിൻ്റെ രണ്ട് മാതൃകകളാണ്. ഒന്ന് അസർബാനിപ്പാൽ. ഒന്ന് അസർബാനിപ്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യകാല ഗ്രന്ഥാലയം സ്ഥാപിച്ചു. രണ്ട് നെബോനിഡസ്. നെബോനിഡസ് എന്ന് പറഞ്ഞാൽ നെബോനിഡസ് എന്ന് പറഞ്ഞാൽ ഏർലി ആർക്കിയോളജിസ്റ്റുകളാണ് പുരോഹിതരുടെ ചിത്രം കണ്ടെത്തിയത്, സാർഗൺ രാജാവിൻ്റെ ഉടഞ്ഞ പ്രതിമ നന്നാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ആദ്യകാല പുരാവസ്തു ശാസ്ത്രജ്ഞർ എന്നതിൽ നമ്മൾ പറഞ്ഞെന്താണ് പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിലുള്ളതിനെ. നെബോനിഡസ് എന്ന് പറഞ്ഞാൽ ബാബിലോണിയെ അസീറിയൻ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചു. ഓക്കെ, രാജാവായിരുന്നു അതെന്താണ് സ്വതന്ത്ര ബാബിലോണിയയിൽ അവസാന രാജാവായിരുന്നു നെബോനിഡസ്. ഒരു സ്വപ്നത്തിലൂടെ ഊറിലെ ദേവൻ്റെ തൻ്റെ മുന്നിലെത്തുകയും തെക്കേ അറ്റത്തുള്ള പുരാതന നഗരത്തിലെ ആരാധനയുടെ ചുമതല നൽകുന്നതിനായി ഒരു പുരോഹിതയെ നിയമിക്കണമെന്ന് അദ്ദേഹത്തോട് കൽപ്പിച്ചതായും നെബോനിഡസ് എഴുതുന്നു. പുരോഹിതയുടെ നൈസർഗികമായ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിന് അറിയില്ലെന്ന് നെബോനിഡസ് എഴുതുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ആദ്യകാല രാജാവിൻ്റെ ശവക്കല്ലറ കണ്ട് അതിനു മുകളിൽ പുരോഹിതയുടെ കൊത്തിവച്ച രൂപം ഉണ്ടായിരുന്നു. അതിൽ ചിത്രീകരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് തൻ്റെ പുത്രിയെ പൗരോഹിത്യ ആരോഹണ ചടങ്ങിൽ വസ്ത്രധാരണം നടത്തുന്നതിന് നെബോനിഡസിനെ സഹായിച്ചു. മറ്റൊരവസരത്തിൽ അക്കാട് രാജാവായ സാർഗൻ്റെ പേര് പതിപ്പിച്ച ഒരു തകർന്ന പ്രതിമ നെബോനിഡസ് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തു കൊണ്ടുവന്നു. നെബോനിഡസിൻ്റെ പ്രതിമയെ നന്നാക്കി. നെബോനിഡസ് എഴുതി, താൻ വൈദഗ്ധ്യമുള്ള കരകൗശലക്കാരെ വിളിച്ചു വരുത്തുകയും അതിൻ്റെ തല മാറ്റിവെക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ കുറിച്ചായിരുന്നു ഈ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റായിട്ട് തരുന്നതായിരിക്കും. എഴുത്തുവിദ്യയും നഗരജീവിതവും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അർബനൈസേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ നമ്മൾ നോക്കി. എഴുത്തിൻ്റെ വികാസം, ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, അതുപോലെ തന്നെ അവരുടെ എഴുത്ത് ഏതാണ്, എഴുത്ത് രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ സതേൺ മെസപ്പൊട്ടോമിയയിലെ നഗരവൽക്കരണം എങ്ങനെയാണ്, ക്ഷേത്രങ്ങൾ, രാജാക്കന്മാർ, അതുപോലെ പ്രധാനപ്പെട്ട മെസപ്പൊട്ടോമിയൻ നഗരങ്ങളായുള്ള ഉറൂക്ക്, അതുപോലെ തന്നെ മാരി, അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം, ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും മൂന്ന് ചാപ്റ്ററുകളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് മൂന്ന് വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം, ആൻ എംപയർ അക്രോസ് ത്രീ കോണ്ടിനെൻ്റ്, മറ്റൊന്ന് മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ, മറ്റൊന്ന് നൊമാഡിക് സാമ്രാജ്യങ്ങൾ. മൂന്ന് വൻകരകളിലായി വിഭജിച്ചു കിടക്കുന്ന സാമ്രാജ്യം നമ്മൾ പറയുന്നത് റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ റോമാ സാമ്രാജ്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.